ഹൈറേഞ്ച് എൻഎസ്എസ് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം യൂണിയൻ ഓഫീസിനു മുൻപിൽ ഏകദിന ഉപവാസ സമരം നടന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താൻ എൻഎസ്എസ് മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് വനിതകൾ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ ഭരണസമിതിയുടെയും 40 ഓളം കരയോഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് മനഃപൂർവ്വം താമസിപ്പിക്കുകയാണെന്ന് ആരോപണം. എൻഎസ്എസ് നായക സഭാംഗം കൂടിയായ പന്തളം ശിവൻകുട്ടി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നെടുങ്കണ്ടത്തെത്തിയിരുന്നു. ഇദ്ദേഹത്തെ പ്രതിഷേധം അറിയിക്കുന്നതിനും കൂടിയാണ് സമരം സംഘടിപ്പിച്ചത്. ഉപവാസ സമരം യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ 10 ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം നടത്തുന്നത്. നമുക്ക് ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പോലും വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുവാനുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹൈറേഞ്ചിലെ സംഘടനാ സംവിധാനത്തെ ബാധിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. ഏറ്റവും പാവപ്പെട്ടവരായ ആളുകൾ തെന്നിക്കാർക്ക് പാർക്കുന്ന ഇടുക്കി ജില്ല, അതിലും ഏറ്റവും മുന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന നായർ സമൂഹത്തിലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ എന്തിന് അതിനെ പിന്നോട്ടടിക്കുന്ന തീരുമാനത്തിലേക്ക് വരുന്നു. വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാബാലന്റെ നേതൃത്വത്തിൽ വിവിധ കരയോഗങ്ങളിൽ നിന്നെത്തിയവർ സമരത്തിൽ പങ്കെടുത്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ വിഷയാവതരണം നടത്തി. ഭരണസമിതി അംഗങ്ങളായ ജി ശിവശങ്കരൻ നായർ, കെ വി വിശ്വനാഥൻ, വനിതാ യൂണിയൻ ഭരണസമിതി അംഗം സരിത രാജേഷ്, കരയോഗ ഭാരവാഹികളായ അനീഷ്, എം പി ശശികുമാർ, എം വി രവീന്ദ്രൻ നായർ എന്നിവർ സത്യാഗ്രഹ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.